സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്രിക്കറ്ററോട് ആരാധന തോന്നിയിരുന്നത് ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്താണ്. നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ പ്രചോദനമായത് മറ്റ് പല താരങ്ങളും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും ഞാൻ കളിച്ചു തുടങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു അത്ര തന്നെ ഒരു ക്രിക്കറ്റിന് വേരോട്ടമില്ലാത്ത സ്ഥലമായിരുന്നുകൊണ്ടും നമുക്കറിയുന്ന ക്രിക്കറ്റും അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സും ഒക്കെ പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ എല്ലാ എഡീഷനിലൂടെയും സ്പോർട്സ് ചാനലിലൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ക്രിക്കറ്റർ കോട്ട്നി വോൾട്ട് എന്ന കരീബിയൻ ഫാസ്റ്റ് ബോളറായിരുന്നു. കരീബിയൻ കരുത്തിൻ്റെ കരീബിയൻ വേഗതയുടെ ആ ഒരു ജനറേഷനിലെ ഒരു പക്ഷേ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന് പറയാവുന്ന കോട്ട്നി വോൾട്ട് എല്ലാ കാലത്തും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരമാണ്. പലപ്പോഴും നമ്മളൊരു ഫാസ്റ്റ് ബോളറെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രഷനാണ് എപ്പോഴും നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. ഡെന്നീസ് ലില്ലിയെ പോലെ അല്ലെങ്കിൽ മറ്റ് പല ഫാസ്റ്റ് ബോളേഴ്സിനും ഒരുപാട് അഗ്രഷൻ കൈമുതലായിട്ടുള്ള പല ഫാസ്റ്റ് ബോളേഴ്സും ഉണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായപ്പോഴും ചിരിച്ചുകൊണ്ട് മാന്യതയുടെ പര്യായമായി ക്രിക്കറ്റിൽ നിലകൊണ്ട കോട്ട്നി വോൾട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്ററാണ്. എന്നെ ഫാസ്റ്റ് ബോളിങ്ങിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ എനിക്ക് ഫാസ്റ്റ് ബോളിംഗ് തിരഞ്ഞെടുക്കാൻ എനിക്ക് പ്രചോദനമായി എന്ന് നിസ്സംശയം പറയാം. അതിനോടൊപ്പം ഒരു ഫാസ്റ്റ് ബോളറായിരുന്നു അദ്ദേഹം. ബൗൺസറുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ വേരിയേഷനിലൂടെയൊക്കെ വിക്കറ്റ് നേടുന്നത്, അദ്ദേഹത്തിൻ്റെ വലിയ സ്പെല്ലുകൾ, അതൊക്കെ എന്നെ ഒരുപാട് പിന്നീട് പിൽക്കാലത്ത് അതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ അദ്ദേഹം ക്രിക്കറ്റിനെ സമീപിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്ന രീതി സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു ഘടകമാണ്. അത് അദ്ദേഹത്തിന് ജയിക്കാൻ അവസാന ഓവറുകളിൽ അവസാന വിക്കറ്റിൽ ഒന്നോ രണ്ടോ റണ്ണു വേണ്ടിയിരുന്ന സമയത്ത് മങ്കാടിയാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാതെ ഒരു വാണിങ്ങും ഒരു പുഞ്ചരിയിലും അത് ഒതുക്കിയത് ഒരു പക്ഷേ എൻ്റെ ആ ഒരു പക്ഷേ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് അനവധി മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ പല സ്പെല്ലുകളും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിക്കറ്റിൻ്റെ ദൈവമെന്ന് സൂചിപ്പിക്കാവുന്ന സച്ചിൻ തെണ്ടുൽക്കർ പോലും പല സമയത്തും അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കോട്ട്നി വോൾട്ടിൻ്റെ ഒരു സ്പെല്ല് കളിക്കുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ, അത് പലപ്പോഴും ഏറ്റവും ബാറ്റിങ്ങിന് ഏറ്റവും എളുപ്പമുള്ള ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ പല സ്പെല്ലുകൾ, പല പന്തുകളേക്കാൾ കൂടുതൽ പല സ്പെല്ലുകൾ അദ്ദേഹത്തെ കളിക്കുക എന്നുള്ളത് വളരെ ഏറ്റവും ദുഷ്കരമായ കാര്യങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു സ്പെല്ല് ഇന്ത്യൻ കോണ്ടിനെൻ്റിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ടെസ്റ്റാണെന്ന് തോന്നുന്നു. അവർ 15 വർഷത്തോളം ടെസ്റ്റ് പരമ്പരകൾ തോക്കാതിരുന്ന വിൻഡീസ് ഇന്ത്യയിലേക്ക് എത്തുകയും അവിടെയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എനിക്ക് തോന്നുന്നു അത് ഏത് വർഷത്തെ സീരീസ് ആണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഒരു ഇന്ത്യൻ സീരീസിൽ വിനോദ് കാംബ്ലിയും സച്ചിൻ തെണ്ടുൽക്കറും ഒക്കെയുള്ള ആ ഒരു സീരീസിൽ അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ സ്പെല്ലുകൾ തീർച്ചയായിട്ടും ഏറ്റവും ഒരു ടോപ്പ് ക്വാളിറ്റിയുള്ള സ്പെല്ലായിരുന്നു എന്ന് സംശയം നമുക്ക് പറയാവുന്നതാണ്. I'm gonna go get some.